മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ മലങ്കര സഭയുടെ നായകത്വം ഏറ്റെടുത്തതിനു ശേഷം ഇതാദ്യമായി ഒരു ദൃശ്യമാധ്യമത്തിന് അനുവദിക്കുന്ന പ്രത്യേക അഭിമുഖമാണ് ആദ്യം തന്നെ തിരുമേനി എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ് പുതിയൊരു സ്ഥാനലബ്ധി എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെയൊരു സ്ഥാനം ഒരു മലങ്കര സഭയുടെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് തന്നെ മലങ്കര സഭയിലെ മെത്രാന്മാരായി കഴിഞ്ഞാൽ എല്ലാ മെത്രാന്മാർക്കും അതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏത് മെത്രാനും ആ സ്ഥലത്തേക്ക് വരാം ആ കൂട്ടത്തിൽ നമുക്കും വരാം എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ട് അതെല്ലാവർക്കും ഉണ്ട് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത് മാത്രം അല്ലെങ്കിൽ നമ്മുടെ ചുമതലകൾ കൊണ്ട് നമ്മൾ സംതൃപ്തനാണ് ഓരോരുത്തരും ആ ചുമതല ഏറ്റെടുക്കാൻ സഭ പറഞ്ഞാൽ അത് ചെയ്യുക അത് ഞാനല്ല എല്ലാ അങ്ങനെ ഒരു സ്ഥാനം വന്നാൽ അത് ചെയ്യണമെന്നുള്ളതായ ചിന്ത എല്ലാവർക്കും ഉണ്ട് അതുപോലെ നമുക്കും ഉണ്ട് കേരളം കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ പ്രളയവും കെടുതിയും ഒക്കെ നേരിടുന്ന ഒരു സമയമാണ് കഴിഞ്ഞ ദിവസം അങ്ങ് ഈ പറയുന്ന ഉരുൾപൊട്ടലുണ്ടായ കൊക്കയാറിലും ഈ കൂട്ടിക്കല്ലിലും ഒക്കെ പോയിരുന്നു നമ്മുടെ ഒരു അവിടെ ചെല്ലുമ്പോൾ ഉണ്ട് ഒരു കാഴ്ച അങ്ങ് എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് വളരെ വളരെ വേദന ഉണ്ടാകുന്നതാണ് കണ്ണീര് കണ്ണീരൊഴുകിക്കൊണ്ടാണ് അവിടെ ക്യാമ്പുകളിൽ താമസിക്കഴിഞ്ഞാൽ ഞാനൊരു മൂന്നാല് ക്യാമ്പുകളിൽ പോയി മുന്നൂറും അഞ്ഞൂറും ഇരുന്നൂറും ഒക്കെ ആളുകൾ താമസിക്കുന്ന ഓരോരോ ക്യാമ്പുകളും പോയി അത് വളരെ ഹൃദയാമായിരിക്കുന്ന ഒരു സംഗതിയാണ് ഓരോ സ്ഥലത്താണെങ്കിൽ പണ്ടക്കയത്തെ സി എസ് ഐ പള്ളിയുടെ കുട്ടിക്കൽ സി എസ് ഐ പള്ളിയുടെ പള്ളി അവർ ആയിട്ട് കൊടുത്തു ദുരന്തമുണ്ടായ ആ സമയത്ത് തന്നെ ആളുകളെ എല്ലാം അവിടെ കയറ്റി ഇപ്പം അച്ഛൻ പറയുമായിരുന്നു രണ്ട് മൂന്ന് ആഴ്ചയായി ഇത് കഴിഞ്ഞിട്ട് പള്ളി രണ്ട് ഞായറാഴ്ചയായി പള്ളിയിൽ ആരാധനയില്ല പക്ഷേ അച്ഛൻ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു അച്ഛാ ഇതാ ആരാധന വേറെ എന്താ ആരാധന ഇവരെ പരിരക്ഷിക്കുന്നതല്ലേ ഏറ്റവും വലിയ ആരാധന ഇവിടെ ഉള്ള ഒരു 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 വലിയ ഒരു സന്തോഷമെന്ന് പറയുന്നത് ജാതി മതഭേദമന്യേ അതുപോലെ പാർട്ടി ഭേദമന്യേ എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു എല്ലാവർക്കും ഒരേ കാര്യമേ ഉള്ളൂ കൂട്ടിക്കലേ അത്രയും പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകരുതെന്നുള്ള ആഗ്രഹത്തിൽ എല്ലാരും കേരളത്തിലുള്ളവരെല്ലാരും തീവ്ര ചർച്ചകളും ഒക്കെ നടക്കുന്ന സമയത്ത് തന്നെയാണ് അതെ മതത്തിന് അതീതമായിരിക്കുന്നു മാത്രമല്ല രാഷ്ട്രീയത്തിനും അതീതമാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഡിവൈഎഫ്ഐയും പിന്നെ യുവമോർച്ചക്കാരും മറ്റേ മറ്റെല്ലാ സംഘടനകളുടെയും യുവജന വിഭാഗങ്ങളും എല്ലാം ഒരുമിച്ച് വന്ന് അവർ ഓരോരോ വണ്ടികൾ വന്ന് അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക മത മതങ്ങളാണെങ്കിലും എല്ലാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവരുടെ റീഹാബിലിറ്റേഷനാണ് ഇപ്പം നമ്മുടെ ദൗത്യം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നു അതൊരു വലിയൊരു ഒരു ഒരു മാനുഷിക അവബോധം അല്ലെ മാനുഷിക ഒരു അഭിബോധം ഈ കേരളത്തിന്റെ ഈ മതം അങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥ പോലും അല്ലാതെ തോന്നലല്ലേ പ്രകൃതി പിന്നെ നിശ്ചയമായിട്ട് ഇപ്പോൾ ഇതെല്ലാം മറന്നു നമ്മൾ അവരുടെ പുനരവാസമാണ് നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത് അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് ഈ പരിസ്ഥിതി വിഷയ വിഷയങ്ങളിൽ നമ്മൾ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടതില്ലേ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കുറയ്ക്കേണ്ടതില്ലേ അതിലൊരു സഭയുടെ ഒരു നിലപാട് എന്താണ് സമൂഹത്തിൻ്റെ രക്ഷ നമ്മൾ കരുതണം നമ്മുടെ ഈ കൊണ്ട് ഒരിക്കലും ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതി ദുരന്തങ്ങൾ വരുതി വരുത്തി വയ്ക്കരുത് എന്നുള്ളത് തന്നെയാണ് സഭയുടെ നിലപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അവിടെയുള്ള പാറ പൊട്ടിക്കലും അതുപോലെയുള്ളതായി ചൂഷണങ്ങളുടെ വലിയ വലിയ മരങ്ങൾ വെട്ടി കാടുകൾ നശിപ്പിക്കുന്നതും ഒക്കെയാണ് അത് അവിടുത്തെ സാധാരണ ജനങ്ങൾ ചെയ്യുന്നതല്ല വലിയ ഇതിനൊക്കെ ഉള്ളതായിരിക്കുന്ന വലിയ മാഫിയകളൊക്കെ ചെയ്യുന്നവരാണ് അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രകൃതി ദുരന്തം വലിച്ചു വെക്കുന്നത് അല്ലാണ്ട് അവിടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യരല്ല അവരവരുടെ ജീവിതത്തിന് വേണ്ടി വല്ല കപ്പ ഇടുകയോ വല്ല ചേമ്പ് തടുവോ ഒക്കെ ചെയ്ത് അതുകൊണ്ടൊന്നും ഒരു ഉരുളപൊട്ടിലും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ആ പാവപ്പെട്ട ജനങ്ങളെ അത് പറയുന്ന കാര്യമില്ല ഇതുപോലുള്ള മാഫിയകളാണ് ആ ദുരന്തം വലിച്ചു വെക്കുന്നത് അതിനെതിരെ ശക്തമായ നടപടി പിന്നെ ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടാകണമെങ്കിൽ മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അങ്ങ് കാതോലിക്ക ഭാവയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നിയുക്ത ഭാവയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ അങ്ങേക്ക് കിട്ടി അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു സമ്മാനം അങ്ങയുടെ ഗുരുനാഥൻ കൂടിയായ ഫാദർ ടി ജെ ജോഷു വെച്ചാൽ ഒരു സമ്മാനം നൽകി അത് എന്തായിരുന്നു എന്തോ ഒരു വിലപിടിപ്പ് വിലപിടിപ്പ് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഒരുപിടി മണ്ണ് തന്നാലും എനിക്കത് വലിയ ബഹുമാന മനസ്സിലായ പക്ഷേ അത് അദ്ദേഹം നല്ലത് ഇന്നത്തെ നല്ല ഒരു ആ വിലപിടിപ്പുള്ള ഒരു ഷീഫേഴ്സ് പേനായാണ് എനിക്ക് തന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇന്ന് എഴുതി പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം ആ ഒരു ഇന്നും ഞാൻ അദ്ദേഹവും ഒരു അധ്യാപകനും വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ സ്നേഹിക്കുന്ന രീതിയിൽ എഴുതാനുള്ളൊരു നല്ല പേന അദ്ദേഹം എനിക്ക് സമ്മാനിച്ചു അങ്ങയുടെ കുട്ടിക്കാലം ഈ വാഴൂർ അവിടെ ആ നാട്ടിൽ അന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു പഠനം എങ്ങനെയായിരുന്നു കുടുംബാന്തരീക്ഷം എങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ഞാൻ ജനിച്ചത് അതിനുശേഷമുള്ളത് ആദ്യത്തെ കാലഘട്ടമൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കേരളത്തിൽ പിറവുണ്ടാകുന്നത് അതുപോലെ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭ ഉണ്ടാകുന്നത് ആ കാലത്ത് മന്ത്രിസഭ അവരുടെ ഏറ്റു കഴിഞ്ഞ് വിമോചന സമരം ഉണ്ടായി അന്ന് ഞങ്ങളൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു എൻ്റെ ചേട്ടനും ഞാനും ഞാനൊന്ന് കൊച്ചാണല്ലോ ചേട്ടനുമൊക്കെ കോൺഗ്രസിൻ്റെ വിമേജനസ്വരം പി ടി ചാക്കോടെയും മന്ദത്വകൽപ്പനാവിൻ്റെയും ഒക്കെ കൂടെ കൂടി വിമേധനസ്വരത്തിന് പോവുകയും ഞങ്ങളും പള്ളിയിൽ നിന്നൊക്കെ പോവുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത് അതെല്ലാം കഴിഞ്ഞ് ഞാൻ സ്കൂളിലെ യു പി സ്കൂളൊക്കെ കഴിഞ്ഞ് ഹൈസ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അറുപതുകളുടെ കാലഘട്ടമാണ് അറുപതുകളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈന യുദ്ധവും തുടർന്ന് പാകിസ്ഥാൻ യുദ്ധവും വന്ന ഒരു കാലഘട്ടമാണ് അന്ന് വളരെ ദാരിദ്ര്യമായിരുന്നു മനുഷ്യൻ ദാരിദ്ര്യത്തെ ജീവിച്ചപ്പോൾ അത് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെയും എല്ലാം ബാധിച്ചിട്ടുണ്ട് എങ്കിലും ആ സാമ്പത്തികമായിരിക്കുന്ന പരാധീനതൊക്കെ ഉണ്ടായെങ്കിലും നമ്മൾ പഠിക്കാനൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നുകൊണ്ട് പഠിത്തത്തിലൊക്കെ നന്നായിട്ടങ്ങ് മുന്നോട്ട് പോയി അതെ അതെ അതിലൊക്കെ ആ അങ്ങനെയൊക്കെ വരാൻ സാധിച്ചിട്ടുണ്ട് ആ അതിനുശേഷം പിന്നീട് എപ്പോഴാണ് ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകണമെന്ന് തോന്നിയത് ഞാനൊരു വൈദികനാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട എൻ്റെ ആഗ്രഹമായിരുന്നത് എൻ്റെ മാതാപിതാക്കളും അടുപ്പം എൻ്റെ കുടുംബത്തിലുള്ള ഒരു ആത്മീയമായ പാരമ്പര്യം ആത്മീയ ജീവിതം അത് ദൈനംദിനം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ പ്രാർത്ഥിക്കുകയും നോമ്പെടുക്കുകയും ഉപവസിക്കുകയും പള്ളിയിൽ കൃത്യമായി പോവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു റുട്ടീനാവുന്ന അപ്പോൾ അതിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയപ്പം വിശുദ്ധ കുർബാനക്കുമോലോ കൂടുതൽ ബന്ധപ്പെട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വൈദികനാകാനുള്ളൊരു ആഗ്രഹം സ്വഭാവമുണ്ട് അതിൻ്റെ മാതാപിതാക്കളെ എനിക്ക് പ്രോത്സാഹനം നൽകി അങ്ങനെയാണ് ഞാൻ അതിനു താല്പര്യപ്പെട്ടത് ഞാൻ അങ്ങേ ദൂര കണ്ടിട്ടുള്ളപ്പോഴെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ കൈകളാണ് ഇതിലെ ഈ തഴമ്പാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത് ഈ പ്രാർത്ഥന അത്രത്തോളം നിഷ്ഠ പാലിക്കുന്ന എൻ്റെ ഭവനത്തിലെ ഒരു നിഷ്കർഷയാണ് ഞാൻ എൻ്റെ പിതാവ് മുട്ടുകുത്തി മുട്ടുകുത്തി കൈകൾ കുത്തി പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാം പിതാവിൻ്റെ അടുത്ത് സൈഡിലായിട്ട് അപ്പുറം ഇപ്പറേ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഈ കൈ ഇങ്ങനെ നേരെ വെച്ച് കഴിയുമ്പോൾ പിതാവ് ഞങ്ങളുടെ കൈക്കിട്ട് തട്ടും എടാ അങ്ങനെയല്ല ഇങ്ങനെ മൂട്ടുകൊത്തി പ്രാർത്ഥിക്കണം എന്ന് പറയും അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു റൂട്ടിനായി ഇപ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കാൻ മൂട്ടുപൊത്തുമ്പോ അറിയാതെ ഈ കൈ മൂട്ടു കൊത്തും അതങ്ങനെ വന്ന് 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 ഇങ്ങനെ ഒരു താഴുമ്പോൾ ജീവിതത്തിന്റെ ഭാഗം അത് ജീവിതത്തിന്റെ ഒരു ഭാഗം എന്നുള്ളതേ ഉള്ളൂ ഈ കോവിഡ് പോലെയുള്ള വലിയ മഹാമാരി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സഭയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ഈ സഭയുടെ അധ്യക്ഷനായതിനു ശേഷം എന്തൊക്കെയാണ് മുൻപിലുള്ള പ്രധാനപ്പെട്ട അജണ്ടകൾ ആർക്ക് വേണ്ടിയായിരിക്കും ഇനി സഭയുടെ ഒരു മുന്നോട്ട് പോക്ക് ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ആഗ്രഹിച്ചിരുന്ന പല പല സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് പാവപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ളതാണ് അത് പല തരത്തിലുള്ളതായിരിക്കുന്ന സ്വാധീനങ്ങൾ കൊണ്ടാണ് അങ്ങനെ സഹായിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം ഞാനിമെത്രാനായി വന്നു എൻ്റെ മുൻഗാമി പക്കോമീസ്വരിമേനിക്കോ മെമ്മോറിയൽ ആയിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പം ഞാനെന്നാൽ മെൻ്റലി റിട്ടയർഡ് ആയിരിക്കുന്ന ആളുകൾ ബുദ്ധിമാന്യമുള്ളവർ കുട്ടികൾ ആരുമ്പോരും നോക്കാനില്ലാത്തവർ ഓർഫൻസ് ആയിരിക്കുന്നവർ അപ്പനും അമ്മയും ഒക്കെ മരിച്ചു പോയിട്ടുള്ളവർ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെയാണ് പ്രതീക്ഷാ സ്ഥാപനം ഉണ്ടായത് അതിന് ശേഷം പിന്നെ അത് അത് പിന്നെ ഓരോരോ സ്ഥാപനങ്ങളോരോ റിക്വസ്റ്റ് ഓരോ സ്ഥലത്തുനിന്ന് വരുമ്പോൾ അതനുസരിച്ച് പ്രാർത്ഥനയോടുകൂടി അതിന് നൽകും എല്ലാ പ്രസ്ഥാനങ്ങളെയും ആളുകൾ അഹമഹിയ സഹായിക്കുന്നുണ്ട് ഇപ്പോഴും യാതൊരു കുഴപ്പവും ഒന്നുമില്ലാതെ വരുന്നതിൽപ്പെടുന്നതാണ് ആ കറി പൗഡർ കൊണ്ട് അതും നമ്മളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശുദ്ധമായ കറി പൗഡർ നമുക്ക് യാതൊരു കണ്ടാമ്പിനേഷനും ഇല്ലാത്ത കറി പൗഡർ ഉണ്ടാക്കുക അതുപോലെ തന്നെ അത് മുഖാന്തരമായിട്ട് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുക പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായാൽ അത് ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വേണ്ടി ചിലവ് കൊടുക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശമായി അപ്പോൾ അത് അതിൽ മാത്രം അതിൻ്റെ നമ്മൾ ഈ മായങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് മാർജിനൊന്നും നമുക്ക് അധികം കിട്ടുകയില്ല അപ്പോൾ അന്നേരം പിന്നെ ഞങ്ങൾ ആശ്വസിക്കുന്നത് കുറച്ച് പേർക്ക് ജോലിയുണ്ട് ഇത് പൗഡർ ഉപയോഗിക്കുന്നവർ നിശ്ചയമായിട്ടും നല്ല കറിപ്പൗർ ഉപയോഗിക്കുന്നു അവർക്ക് ക്യാൻസർ വരാതിരിക്കുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം ഞങ്ങൾ അത് മമ്മൂട്ടിയെ പോലെ ഒരു നടൻ സൗജന്യമായിട്ടാണ് അതെ അതെ മമ്മൂട്ടിയെ അതിൻ്റെ ആ ഗുണം കണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന എല്ലാ കാര്യവും അദ്ദേഹവും ഇങ്ങനെ പാവപ്പെട്ടവർക്കും ക്യാൻസർ രോഗികൾക്കും ഇല്ല ചെയ്യുന്നതാണ് അപ്പോൾ ക്യാൻസർ രോഗികൾക്കുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രശാന്തം എന്ന് പറയുന്നത് നമ്മുടെ പതിനാറാമത്തെ പ്രോജക്റ്റാണ് അത് വെരുവയിൽ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം അതിന് വന്നു അതിൽ വലിയ കാര്യമായിരുന്നു പിന്നെ അന്ന് അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാൽ പതിനേഴാമത്തെ പ്രോജക്റ്റ് നമ്മൾ പ്രശോഭ എന്ന് പറയുന്നത് ഒരു സീനിയർ സിറ്റിസൺസ് വില്ലേജ് എന്ന് പറയും അത് ഇങ്ങോട്ടൊരു ഒരു പത്തേക്കർ സ്ഥലമുണ്ട് അതിനകത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഈ സ്ഥാനത്തേക്ക് വന്നത് ഇനി അത് പിന്നെ ദ്രസിലുള്ളവരെല്ലാവരെയും കൂടി ചെയ്തോളും ഞാനും അതിനെ സഹകരിക്കും മറ്റ് അതും വ്യാപിക്കാം പിന്നെ ഇത് അതുകൊണ്ട് ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടെ സഭ ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു വീക്ഷണത്തിൽ നമ്മുടെ പള്ളികൾ ഞാൻ പള്ളികൾ എന്ന് പറയുമ്പോൾ അമ്പലവും പിന്നെ മോസ്കും എല്ലാം ഞങ്ങളുടെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് അത് നമ്മുടെ പള്ളികൾ ആരാധനാലയങ്ങൾ ഏത് മതത്തിൻ്റെ ആരാധനാലയങ്ങളിലെ ആളുകൾ താമസിക്കുന്ന അതിർത്തിയിൽ ആ അതിർത്തിയിലുള്ളതായ സ്ഥലങ്ങളിൽ പണമില്ലാതെ വീട് വെക്കാൻ കഴിയാത്ത ഒരാൾ ഉണ്ടാവരുത് പണമില്ലാതെ ഒരു ഏത് മാരകമായ രോഗത്താലും ശികിത്സ കിട്ടാതെ ഒരാൾ മരിക്കാനിടയാകരുത് പണമില്ലാതെ ഒരു വിദ്യാർത്ഥി വിദ്യാഭ്യാസം ചെയ്യാൻ ഇടയാകാതെ നിൽക്കാൻ പാടില്ല പണമില്ലാതെ ഒരു കുഞ്ഞിൻ്റെ വിവാഹം നടക്കാനിടയാകരുത് അത് നമ്മുടെ ദൗത്യമാണ് അത് നമ്മൾ ഈ ലോകത്തെ ചെയ്യണം അതുപോലെയുള്ളതായിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആണ് സഭ ഊന്നൽ കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം എൻ്റെ ആഗ്രഹമെല്ലാം നടക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നെപ്പോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഇരുപത്തഞ്ച് ലക്ഷം ജനങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ അവരുടെ കൂടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ മുന്നോട്ട് പോകും നമ്മുടെ ഈ ആഘോഷങ്ങളും പെരുന്നാളുകളും ഒക്കെ വലിയ രീതിയിൽ പണം മുടക്കിയും ഒക്കെ നടക്കുന്ന ഒരു കാലമാണ് അതെ അതിനോടുള്ളൊരു അത്രയും ഒക്കെ വലിയൊരു ആഘോഷങ്ങളുടെ ആവശ്യമുണ്ടോ ഉണ്ടാവരുതെന്നുള്ളതാണ് എനിക്ക് ഞങ്ങളെ സുനോ ദോസ് തന്നെ പണ്ട് പോലെ തിരുമാനിച്ചുള്ള ഈ ആഘോഷങ്ങൾക്കാണെങ്കിൽ ഒരു വിവാഹത്തിന് അത്യാവശ്യം അതിനകത്ത് ബന്ധപ്പെട്ട ഒരു തിരുവേന പോകാവൂ പല തിരുമേനിമാരൊരു വിവാഹത്തിന് പോകരുത് എന്നു പറഞ്ഞാൽ തൂർത്തൊഴിവാക്കാനായിട്ട് തൂർത്തൊഴിവാക്കാനും ആ ആഘോഷങ്ങൾ ഒഴിവാക്കാനും ഏതായിരുന്നാലും കോവിഡ് കാലം വന്നതോടുകൂടെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം തീർന്നു അത് ദൈവം ദൈവം വരുത്തി വെച്ച ഒരു ഗുണമാര് ആഘോഷങ്ങൾ തമിഴ്ത്തെ വെറുതെ പൈസ ചിലവാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഈ മലങ്കര സഭാ തർക്കം വലിയ സജീവമായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യാക്കോബായ സഭ പറയുന്നു കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് ഇനി മലങ്കര മലങ്കരസഭ തർക്കത്തിൽ ഇനിയൊരു ചർച്ചകൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ സാധ്യതകളുണ്ടോ മലങ്കര സഭ തർക്കത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മുഴുവനും കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ചർച്ചകൾ നടന്നതാണ് ഇരു കൂട്ടരും കോടതി എന്ത് പറയുന്നു അത് ഞങ്ങൾ അംഗീകരിച്ചോളാമെന്നുള്ളതായ ധാരണയിലാണല്ലോ കോടതി പോകുന്നത് അത് സുപ്രീം കോടതിയിലാണ് പിന്നെ അതിനപ്പുറമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ ഉണ്ടായത് ഈ രണ്ട് കൂട്ടരുടെയും ന്യായാന്യായങ്ങൾ അത് മുഴുവനും വളരെ മാസങ്ങൾ ചിലവഴിച്ച് ഇതിൻ്റെ ചരിത്രവും അതിൻ്റെ ലോജിക്കും ലോയും എല്ലാം പഠിച്ച ഏറ്റവും സീനിയറായ സുപ്രീം കോടതിയിലെ വക്കീലന്മാരാണ് ഇപ്പോൾ യാക്കോബായ വിഭാഗം പറയുന്ന കാര്യങ്ങൾ മുഴുവനും അവർ ആർഗ്യൂ ചെയ്തു അതിനെല്ലാം മറുപടി ആയിട്ട് ഓരോന്നിനും മറുപടി ആയിട്ടുള്ളത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ എഴുതുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ചർച്ച ഇനി ചർച്ച ചെയ്യാനുള്ളത് മുഴുവൻ ചർച്ച ചെയ്തു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് സുപ്രീം കോടതി ഒരു ഒരു ബെഞ്ചിൽ ഒരു കേസും എടുത്തിട്ടില്ല സഭയുടെ കേസ് മാത്രമാണ് മൂന്ന് മാസം ഈ മൂന്ന് മാസവും അവിടെ ഇതിനകത്ത് ഇരുന്ന് ചെലവഴിച്ചതാണ് ഞാൻ അപ്പം ഞാൻ മാത്രമല്ല യാക്കോ വിഭാഗത്തിലെ തമ്പു ജോർജ് മറ്റുള്ള അങ്ങനെയുള്ള അറിയുള്ളൂ ഞങ്ങളെല്ലാം ഒരേ വെഞ്ചി ഇരുന്നുകൊണ്ട് ഇതെല്ലാം കേട്ടതാണ് അവിടെ ഉന്നയിക്കാത്തതായി ഒരാർഗ്യുമെൻ്റും ഇപ്പോൾ പറയാനില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ തൊണ്ണൂറ്റഞ്ചിലെ സുപ്രീം കോടതി ചോദിച്ചതാണ് നിങ്ങൾക്ക് ഔട്ട്സൈഡ് കോർട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പാടില്ലേ അപ്പോൾ യാക്കോബായ വിഭാഗം തന്നെയാണ് പറഞ്ഞത് വേണ്ട സുപ്രീം കോടതി പറഞ്ഞോട്ടെ ഞങ്ങളതനുസരിച്ചോളാം സുപ്രീം കോടതി പറഞ്ഞു അപ്പോൾ കോടതി വിധികൾ ഞങ്ങൾ അനുസരിക്കാമെന്ന് പറയുകയും അവസാനം കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുക അല്ലെ അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുക അങ്ങനെയുള്ള ഒരു മനുഷ്യരുമായിട്ട് എന്തെങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് എന്തോ ചർച്ച ചെയ്യാൻ ഇനി യോജിപ്പിൻ്റെ ഏതെങ്കിലും ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് യോജിപ്പിൻ്റെ സാധ്യത അമ്പത്തെട്ടിലെ വിധിയിലും ഉണ്ടായിരുന്നു തൊണ്ണൂറ്റഞ്ചിലെ വിധിയിലും ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പതിനേഴിലെ വിധിയിലും ഉണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വിധിയിലുമുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ വിധിയിലുമുണ്ട് ഒരേ കാര്യമാണ് ഈ അമ്പത്തെട്ടിലും തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യമേ ഉള്ളൂ മലങ്കര സഭ എന്ന് പറയുന്നത് ഒരു ദേശീയ സഭയാണ് ഈ സഭയുടെ തലവൻ കാതോലിക്കയാണ് അന്ത്യോക്യപാത്രികീസുമായിട്ട് ഈ സഭയ്ക്ക് സ്നേഹബന്ധമുണ്ട് ഒരു കുഴപ്പവും ഇല്ല മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയാണ് ഇപ്പോഴത്തെ ഈ കോടതി വിധിക്കാത്ത ഹയസ്റ്റ് അതോറിറ്റി ഇൻ മലങ്കര ദ കാസ് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോഴേ അതോറിറ്റി ഒരു ആത്മീയ അധികാരത്തെ അംഗീകരിക്കാനുള്ള ആത്മീയ അധികാരമൊന്നല്ല ആത്മീയ ബന്ധം അതുണ്ട് ആദരമുണ്ട് അതിന് നമ്മുടെ സുനോദോസിലെ അല്ല സോറി മുപ്പത്തിനാലിലെ ഭരണഘടനയിൽ മൂന്ന് നാല് ക്ലോസുകൾ പാത്രികീസിനെ ബന്ധപ്പെടുത്തി എഴുതിയിട്ടുണ്ട് അതെല്ലാം പാത്രികീസിന് കൊടുക്കുന്ന ആദരവുകളാണ് എന്നാൽ മലങ്കര സഭ ഓർത്തോളം സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാന മേലധ്യക്ഷ്യൻ പറയുന്ന മറ്റൊരു കാര്യം ഇത്രയും കാലം അവർ ആരാധിച്ചുകൊണ്ടിരുന്ന പള്ളികളിൽ നിന്ന് അവരെ അടിച്ച് പുറത്താക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പള്ളികളിൽ നിന്ന് മലങ്കര സഭ ആരെയും പുറത്താക്കുന്നില്ല എല്ലാവരോടും പറയുന്നത് പള്ളി വിട്ട് പോകരുതെന്ന് പള്ളി വിട്ട് പോകരുത് സുപ്രീം കോടതി വിധി അനുസരിച്ച് ഈ പള്ളി മുപ്പത്തിനാലില് ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടേണ്ടതാണ് കാതൂലിക്ക നിയമിച്ചിരിക്കും മുപ്പത്തിനാലിലെ ഭരണനുസരിച്ചുള്ള കാതൂലിക്ക നിയമിച്ചിരിക്കുന്ന മുപ്പത്തിനാലിലെ ഭരണനുസരിച്ചുള്ള മെത്രാപൊലീത്ത അദ്ദേഹം നിയമിച്ചിരിക്കുന്ന മുപ്പത്തിനാലിലെ ഭരണനുസരിച്ചുള്ള ഒരു ഒരു വികാരി ഉള്ളതാണ് അവിടെ എല്ലാവരും നിൽക്കണമെന്നുള്ളത് അമ്പത്തെട്ടിലും തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ് അത് തന്നെ കാ അത് പാലിക്കാൻ തയ്യാറായാൽ കോടതി പറഞ്ഞിരിക്കുന്ന നിയമം പാലിക്കാൻ തയ്യാറായാൽ മലങ്കരസഭയെ സമാധാനമാണ് ഇനി അങ്ങനെ ഒരു ചർച്ചകൾക്കും ഓർത്തഡോക്സ് സഭയില്ല എന്നുള്ളത് തന്നെയാണ് ഒരിക്കലുമില്ല ഒരിക്കലും ഇല്ല സഭയെ സഭയെ സംബന്ധിച്ചിടത്തോളം ചർച്ചകളെല്ലാം കോടതി വിധി കൊണ്ട് തീർന്നു കഴിഞ്ഞിരിക്കുക ഇനിയും ഈ കോടതി വിധി അംഗീകരിച്ചു കഴിഞ്ഞാൽ സഭയിൽ സമാധാനമുണ്ടാവും ഈ അങ്ങ് പുതിയ പദവിയിലേക്ക് എത്തിയപ്പോൾ ഈ യാക്കോബായ സഭയിൽ നിന്നുള്ള ആരെങ്കിലും വിളിക്കുകയോ ആശംസ പറയുകയോ ഒക്കെ ചെയ്തിരുന്നു ഇല്ല ഇതുവരെ ചെയ്തില്ല പാത്രീസ് ബാബയിൽ നിന്ന് എന്തെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങള് ഞങ്ങളുടെ ഈ ഇൻസ്റ്റലേഷൻ സ്ഥാനാരോഹണത്തിന്റെ കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ട് അതായത് ഞങ്ങൾ നമ്മുടേതായിരിക്കുന്ന ലെവലിൽ നമ്മളത് ചെയ്തു നമ്മൾ മാന്യമായി എല്ലാ സഭാ ഹെഡ്സിനും നമ്മുടെ ഇനീഷ്യലും പുതിയ കാതോലിക്കായ തിരഞ്ഞെടുക്കുന്നു കാരണം മറ്റേ കാതോലിക്കായ പിന്നെ കാലം ചെയ്തപ്പോൾ ഇവരെല്ലാവരും കണ്ടോളം സഹിച്ചവരാണ് അവർക്കെല്ലാം നമ്മൾ പുതിയ കാതോലിക്കായി സ്ഥാനമെടുക്കുന്നതിൻ്റെ കാര്യം അറിയിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും എഴുത്തയച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ സഭയുടെ കാര്യങ്ങളിലും സഭ തിരിച്ചും സമ്മർദ്ദ ശക്തികളായിട്ടൊക്കെ ഇടപെടുന്ന ഒരു കാലമാണ് സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനോടും രാഷ്ട്രീയ പാർട്ടികൾ സഭയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനോടുള്ളൊരു നിലപാടെന്താണ് ഈ സഭയും രാഷ്ട്രീയവും രണ്ടും രണ്ട് കാര്യങ്ങളാണ് രണ്ടും രണ്ടിനും സമൂഹവുമായി ബന്ധമുണ്ട് എന്നാൽ അതേ സമയത്ത് രാഷ്ട്രീയം മതത്തിലോ മതം രാഷ്ട്രീയത്തിലോ ഇടപെടാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതേസമയത്ത് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നീതിവിരുദ്ധമായ കാര്യങ്ങൾ സത്യവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തിരുത്താനുള്ള ഉത്തരവാദിത്വം മതത്തിനുണ്ട് മതങ്ങൾക്കുണ്ട് അതുപോലെ മതങ്ങളിൽ എന്തെങ്കിലും നടന്നാൽ അത് ചൂണ്ടിക്കാനുള്ള ഉത്തരവാദിത്വവും അതിനുള്ള അവകാശവും രാഷ്ട്രീയത്തിനുമുണ്ട് ജനങ്ങൾക്ക് ഏത് രാഷ്ട്രീയം കൊടുക്കാം പക്ഷേ വൈദികനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടവകയുടെ വികാരിയാണ് ഒരിടവകയിലെ നൂറ് വീട്ടുകാരുണ്ടെങ്കിൽ നൂറ് വീട്ടുകാരുടെയും കൂടെ പിതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നൂറ് വീട്ടുകാരുടെയും ആത്മീയമായിരിക്കുന്ന നന്മ നോക്കേണ്ട ആളുകളാണ് അത് അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയോട് ചേർന്ന് കഴിഞ്ഞാൽ ആ ഇടവകയിലുള്ള കുറേ ആളുകൾ വിശ്വസിക്കുന്ന പാർട്ടിയിലായിരിക്കും അദ്ദേഹം മറ്റാരുകളും വിശ്വസിക്കാത്ത പാർട്ടിയിലുമായിരിക്കും അത് ആ ഇടവകയ്ക്ക് അങ്ങനെ പരസ്യമായി രാഷ്ട്രീയ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന വൈദികര ഓർത്തഡോക്സ് സഭയിലുണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഉണ്ടായിട്ടുണ്ട് അതുപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പണ്ടത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ടേ ഇപ്പോഴെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ മത്സരിച്ച് ഈ നേതൃത്വ സ്ഥാനത്ത് വരിക്കുക എന്നുള്ളത് അപ്പോഴത്തേക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു എല്ലാ അടവുകളും ഉപയോഗിക്കണം അത് അതൊരിക്കലും ഒരു വൈദികന് ചേരുന്നതല്ല മാത്രമല്ല വൈദികൻ്റെ ലക്ഷ്യം സാമൂഹ്യ പ്രവർത്തനം സഭയിൽ കൂടെ നിർവഹിക്കാനാണ് സഭയിൽ കൂടി സമത്വവും സത്യവും നീതിയൊക്കെ പാലിക്കാനായിട്ട് വൈദികന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് സമൂഹ സഭയിൽ കൂടി നിർവഹിക്കട്ടെ സഭയിൽ കൂടി സേവനത്തിൽ കൂടി നിർവഹിക്കട്ടെ അത് രാഷ്ട്രീയത്തിൽ പ്രവർത്തി രാഷ്ട്രീയ പ്രവർത്തകർ അവർ അവരുടേതായിരിക്കും പ്രവൃത്തിയിലുണ്ട് അങ്ങനെ പോകും പോകേണ്ട അത്യാവശ്യമുള്ള രാഷ്ട്രീയ വീക്ഷണമുള്ളതായ വൈദികരാണെങ്കിൽ അവർ വൈദിക ശുശ്രൂഷ ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയത്തിൽ പോകട്ടെ അതിന് നമുക്ക് വിരോധമൊന്നുമില്ല സഭയ്ക്ക് രാഷ്ട്രീയ നിലപാടുകളൊക്കെ സ്വീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും ചെയ്യുക സഭയ്ക്ക് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടതായ കാര്യങ്ങളില്ല സഭ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യവും സഭയ്ക്കില്ല അതേ സമയത്ത് സഭയുടെ സത്യമോ സഭയുടെ നീതിയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഭരണാധികാരികളോ നിഷേധിക്കുകയാണെങ്കിൽ അവരെ അത് ബോധ്യപ്പെടുത്താൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് അതിനുള്ള മാർഗങ്ങൾ സഭയെ അപ്പോൾ അവലോകിക്കും അത് സഭയുടെ പോളിസിയാണ് എന്ത് രീതിയിലുള്ള നീതി നിഷേധം സഭയ്ക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നീതിയും സത്യവും പാലിക്കാനുള്ള ഒരു നീതി നിഷേധം സഭയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെതിരെ ആ ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും ഏത് ഏത് ഭരണകർത്താക്കളാണേലും സഭ അതിനെ പ്രതികരിക്കും അവരോട് നീതിയും സത്യവും ഉണ്ടാകണമെന്ന് അത് യു ഡി എഫ് ഗവൺമെന്റിനോടും പ്രതികരിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ്റിനോടും പ്രതികരിച്ചിട്ടുണ്ട് ഇനിയുമാണെങ്കിലും പ്രതികരിക്കും ഈ കാലം ചെയ്ത പൗലോസ് ബാബ അദ്ദേഹത്തിനൊപ്പം കാലം പ്രവർത്തിച്ചതാണ് അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അങ്ങയുടെ ജീവിതത്തിലും തുടർന്നു കൊണ്ടുപോവുക അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വികാരമെന്ന് പറയുന്നത് എൻ്റെ സഭ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ പോയാലും സഭയ്ക്കൊരു പോറലുണ്ടാകാൻ ഞാൻ സമ്മതിക്കുകയില്ല സഭയുടെ സ്വാതന്ത്ര്യം വിറ്റുതിരി ഞാൻ ഉണ്ടാവില്ല ഞാൻ മരിക്കേണ്ടി വന്നാലും സഭയുടെ ഒരു പോരായ്മയും ഒരു പ്രശ്നവും സഭയ്ക്കുണ്ടാകാൻ ഞാൻ സമ്മതിക്കുകയില്ല അതുകൊണ്ട് ഞാൻ ഒരു വീ ഒരു പൗരുഷമുള്ള ഓർത്തഡോക്സുകാരനാണ് അതുകൊണ്ട് ആ പൗരുഷത്തിൽ അവസാനം വരെ ഞാൻ ജീവിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് സഭയെന്ന് പറയുന്ന ആ വികാരം എനിക്ക് വളരെയധികം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചതായ ഒരു സന്ദേശമാണ് അതുകൊണ്ട് ജീവൻ പണയപ്പെടുത്തേണ്ടി വന്നാലും സഭയ്ക്ക് ഒരു ക്ഷേതം വരാതെ നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഞാനും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഈ പുതിയ നിയോഗത്തിന് എല്ലാവിധമായ ആശംസകളും നന്ദി നിങ്ങളെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം